ഹായ്, അപ്പോൾ സ്പോർട്സ് കേവിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ അവസാനിപ്പിച്ച് നിർത്തിയത് ഓരോ ടോപ്പ് ക്ലബ്ബുകളുടെ ടോപ്പ് പ്ലെയേഴ്സിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അടുത്തത് നമ്മൾ ഒഡീഷ, ജംഷദ്പൂർ, അതേപോലെ തന്നെ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെ കുറിച്ച് ഓൾറെഡി നമ്മൾ മറ്റേ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് ചാമ്പ്യന്മാരെ കുറിച്ചാണ്. കഴിഞ്ഞ കുറിക്കത്തെ ചാമ്പ്യൻ ടീമായ മുംബൈ സിറ്റി എഫ് സിയെ കുറിച്ചാണ്. അതിലെ ഏറ്റവും ടോപ്പ് പ്ലെയർ ആരാണ് എന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. പിന്നെ അതേപോലെ തന്നെ രണ്ട് മൂന്ന് ക്ലബ്ബുകളും കൂടി ചർച്ച ചെയ്യുന്നുണ്ട്. മുംബൈ സിറ്റിയിൽ ഈ കൊല്ലത്തെ നല്ല ടോപ്പ് സൈനിങ് അല്ലെങ്കിൽ ടോപ്പ് പ്ലെയർ ആരാണെന്ന് ചോദിച്ചാൽ എനിക്ക് തോന്നുന്നു ഈ സീസൺ മുംബൈ സിറ്റിയിൽ തിളങ്ങാൻ ചാൻസ് ഉള്ള ഒരു പ്ലെയർ ആവാൻ ചാൻസ് കാസിയോ ഗബ്രയിൽ എന്ന് പറയുന്ന ഒരു ബ്രസീലിയൻ മിഡ്ഫീൽഡർ അവർ സൈൻ ചെയ്തിട്ടുണ്ട്. അദ്ദേഹം ചിലപ്പോൾ ഈ സീസണിൽ നല്ല തിളങ്ങാൻ ചാൻസ് ഉണ്ട്. അതിനൊരു ഒരു റീസൺ എന്താണെന്ന് വെച്ചാൽ ഹ്യൂഗോ ഈ ഐ എസ് എല്ലിൽ തന്നെ ഏറ്റവും ടോപ്പ് പ്ലെയർ ആരാണെന്ന് ചോദിച്ചാൽ രണ്ട് പ്ലെയേഴ്സിൽ ഒന്ന് ഞാൻ പറയും ഹ്യൂഗോ ബൂമോസാണ്, ഒന്ന് ഞാൻ പറയാം റോയ് കൃഷ്ണയാണ്. അപ്പോൾ ഈ ഹ്യൂഗോ ബൂമോസിനെ എ ടി കെക്ക് കൊടുത്തു കണ്ട് അവർ കൊണ്ടുവന്ന ഒരു മിഡ്ഫീൽഡറാണ്, അറ്റാക്കിംഗ് മിഡ്ഫീൽഡറാണ് കാസിയോ ഗബ്രയിൽ. ഈ കാസിയോ ഗബ്രയിൽ തിളങ്ങേണ്ടത് ആ ഒരു ടീമിന് അത്രയും അനിവാര്യമുള്ളൊരു കാര്യമാണ്. പിന്നെ സിറ്റി ഗ്രൂപ്പ് ഓൺ ചെയ്യുന്നൊരു ടീം ഒരു നല്ല ഒരു റിക്രൂട്ട്മെൻറ്റ് നടത്തുമ്പോൾ അത് ടോപ്പ് ക്ലാസ് ആവും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അവരുടെ ഇക്കൊല്ലത്തെ ജേഴ്സി വരെ റിവീൽ ചെയ്തപ്പോൾ സത്യം പറഞ്ഞാൽ ഒരു ഒരു പ്രൊഫഷണൽ ക്ലബിൻ്റെ ജേഴ്സി വരെ നമുക്കായി തോന്നി. അതായത് സിറ്റിയുടെ അല്ലെങ്കിൽ മെൽബൺ സിറ്റിൻ്റെയൊക്കെ ജേഴ്സി പോലെ ആയി അവരുടെ ജേഴ്സി ഈ കൊല്ലം റിലീസ് ചെയ്തപ്പോൾ. അപ്പോൾ ടോപ്പ് സൈനിങ് ആവാൻ ചാൻസ് ഉണ്ട് കാസിയോ ഗബ്രയിൽ എന്ന് പറയുന്ന ബ്രസീലിയൻ മിഡ്ഫീൽഡർ. പിന്നെ നമുക്കറിയാം കഴിഞ്ഞ സീസണത്തെ ഗോൾഡൻ ബൂട്ട് വിന്നർ അവർ റാഞ്ചിയിട്ടുണ്ട് ഇഗർ അങ്കോളോ. ഓൾറെഡി അറിയാലോ ബോക്സിനുള്ളിൽ അത്രയും അപകടകരമായ സ്ട്രൈക്കുകൾ നടത്താൻ കപ്പാസിറ്റിയുള്ള ഒരു പ്ലെയറാണ് ഇഗർ അങ്കോളോ. ഇഗർ അങ്കോളയെ ഈ സീസണിൽ മുംബൈയുടെ തട്ടകത്തിലേക്ക് അവരെത്തിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ രണ്ട് പ്ലെയേഴ്സാണ് ഈ സീസണിൽ നമ്മൾ ഉറ്റുനോക്കേണ്ട പ്ലെയേഴ്സ്. നമുക്കറിയാം ജാവു, മുർത്താദ ഫാൾ ഒരുപാട് പ്ലെയേഴ്സൊക്കെ ഉണ്ടെങ്കിൽ പോലും നമ്മൾ ഒന്നും കൂടി ഫോക്കസ് ചെയ്യാൻ പറ്റുന്ന അല്ലെ ഈ സീസൺ ഒരു സ്റ്റാറായി മാറും എന്ന് നമ്മളെ തോന്നിപ്പിക്കുന്ന ഒരു രണ്ട് പ്ലെയേഴ്സാണ് കസിയോ ഗബ്രയിലും ഇഗർ അങ്കോളയും. ഇനി അതുപോട്ടെ, ഇനി അടുത്ത കഴിഞ്ഞ സീസണിലെ ഒരു വണ്ടർ ടീമായി മാറിക്കഴിഞ്ഞ ഹൈദരാബാദ് എഫ് സിയിലേക്കൊന്ന് പോയേക്കാം. ഹൈദരാബാദ് എഫ് സിയിലെ ഏറ്റവും ടോപ്പ് രണ്ട് പ്ലെയേഴ്സ് ആരാണെന്ന് ചോദിച്ചാൽ അതിൽ എനിക്ക് തോന്നിയത് എ ടി കെ മോഹൻ ബഗാനെന്ന് അവർ കൊണ്ടുവന്ന എഡു ഗാർഷ്യ എന്ന മിഡ്ഫീൽഡറായി ആകാൻ ചാൻസ് ഉണ്ട്. ഏറ്റവും ടോപ്പ് സൈനിങ് എഡു ഗാർഷ്യന് എല്ലാവർക്കും അറിയണതാണ്, മിഡ്ഫീൽഡ് അടക്കി ഭരിക്കാൻ കപ്പാസിറ്റി ഉള്ള ഒരു അറ്റാക്കിംഗ് മിഡ്ഫീൽഡറാണ്, അറ്റാക്കിംഗ് കം ഹോൾഡിംഗ് മിഡ്ഫീൽഡറാണ് എഡു ഗാർഷ്യ. അപ്പോൾ ഫ്രീ കിക്കുകൾ, സെറ്റ് പീസ്, ലോങ് റേഞ്ച് ഷോട്ടുകൾ അതിലൊക്കെ നല്ല ക്വാളിറ്റി ഉള്ളൊരു മിഡ്ഫീൽഡറാണ് എഡു ഗാർഷ്യ. ഒരു നമ്പർ വൺ എഡു ഗാർഷ്യയൊക്കെ നമുക്ക് കൊടുക്കാം. പിന്നെ ഹൈദരാബാദിലെ ടോപ്പ് പ്ലെയർ ആരാണെന്ന് ചോദിച്ചാൽ നമുക്ക് വേണമെങ്കിൽ ബർത്തലോമിയോ ഒഗ്ബച്ച, മുൻ കേരള ബ്ലാസ്റ്റേഴ്സ് താരം, അതിനുശേഷം മുംബൈ സിറ്റി എഫ് സിയിലേക്ക് പോയി അവിടുന്ന് ഫൈനലിൽ ഗോളടിക്കാൻ വേണ്ടിയുള്ള അസിസ്റ്റ് വരെ കൊടുക്കുന്നത് ബർത്തലോമിയോ ഒഗ്ബച്ചയാണ്. അതും ഒരു നഡ്മഗിലൂടെ ആയിരുന്നു അന്ന് ആ ഒരു അസിസ്റ്റ് ചെയ്തത്. അത്രയും ക്വാളിറ്റി ഉള്ള ഒരു ഫോർവേഡാണ് ബർത്തലോമിയോ ഒഗ്ബച്ച. കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി മിന്നും ഗോൾ വേട്ടക്കാരനായി മാറിയ ഒരു താരമാണ് ബർത്തലോമിയോ ഒഗ്ബച്ച. അപ്പോൾ നമുക്ക് ബർത്തലോമിയോ ഒഗ്ബച്ചനെ ഒരു സ്റ്റാർ സ്ട്രൈക്കറായിട്ട് കാണാം ഹൈദരാബാദ് എഫ് സിയിലെ. അപ്പോഴത്തെ ഈ ഒരു സീസണിലെ ഒരു സ്റ്റാർ പെർഫോമൻസ് കാഴ്ച വെക്കാൻ ചാൻസ് ഉള്ള രണ്ട് പേര് പറഞ്ഞാൽ ഒന്ന് ബർത്തലോമിയോ ഒഗ്ബച്ച, പിന്നെ എഡു ഗാർഷ്യ. ഇനി നമുക്ക് പോകാം എല്ലാവർക്കും അറിയുന്നതാണ് എ ടി കെ. എ ടി കെ എന്ന് പറഞ്ഞാൽ ഈ സീസണിലല്ല എല്ലാ സീസണിലും പേപ്പർ വൈസ് നോക്കുകയാണെങ്കിൽ ഏറ്റവും ടോപ്പ് ടീം എന്നും എ ടി കെ ആയിരിക്കും. ഈ സീസണിലും നമുക്കൊന്ന് എടുത്തു നോക്കാം, ഏറ്റവും ടോപ്പ് സൈനിങ് അവർ തന്നെയാണ്. അവരെ ഷെഡ്യൂൾ നോക്കുകയാണെങ്കിൽ യൂറോ കപ്പിൽ അതേപോലെ തന്നെ പെർഫോം ചെയ്ത പ്ലെയറെ കൊണ്ടുവരുന്നു ജോണി കൗക്കോ. അതേപോലെ തന്നെ ടോപ്പ് ക്ലാസ് സൈനിങ്ങുകളാണ് അവർ നടത്തിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എ ടി കെയിലെ രണ്ട് ടോപ്പ് പ്ലെയറ്, നമുക്ക് ലിമിറ്റ് എ ടി കെയിലെ ടോപ്പ് പ്ലെയർ എടുക്കുക പറഞ്ഞാൽ വലിയ ക്ഷീണമാണ്, കാരണം എല്ലാം ടോപ്പായതുകൊണ്ട് രണ്ട് ടോപ്പ് പ്ലെയർ എടുക്കുക ക്ഷീണമാണ്. ഞാൻ മനസ്സിലാക്കിയത് ഈ ഐ എസ് എല്ലിൽ കളിച്ച ഏറ്റവും രണ്ട് ടോപ്പ് പ്ലെയർ അവരെ തട്ടകത്തിലേക്ക് ഹബാസിൻ്റെ കൂടാരത്തിലേക്ക് എത്തിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്.
ഹ്യൂഗോ ബോമോസ് ഐ എസ് എല്ലിലെ ഗോൾഡൻ ബോൾ വിന്നറാണ്, ഗോൾഡ് നല്ല അസിസ്റ്റ് കൊടുക്കാൻ കപ്പാസിറ്റി ഉള്ള പ്ലെയറാണ്. ആ അസിസ്റ്റ് കൊടുക്കുന്നതോടൊപ്പം തന്നെ ഒരു അറ്റാക്കിംഗ് മിഡ്ഫീൽഡറിന് വേണ്ട ഒരു ക്വാളിറ്റിയാണ് ഗോൾ സ്കോറിങ്, അതുള്ള ഒരു മിഡ്ഫീൽഡറാണ്. ഐ എസ് എല്ലിൽ തന്നെ ഇത്രക്ക് ഗോൾ സ്കോറിങ്ങിന് കഴിവുള്ളൊരു അറ്റാക്കിംഗ് മൈൻഡ് സെറ്റ് ഉള്ളൊരു മിഡ്ഫീൽഡർ വേറെ ഇല്ല. ഹ്യൂഗോ ബോമോസ് അത്രയും ടോപ്പ് സൈനിങ് ആണ്, അധികം പ്രായമുള്ളൊരു പ്ലെയറല്ല, എല്ലാം കൊണ്ട് ഹ്യൂഗോ ബോമോസ് ടോപ്പാണ്. അതേപോലെ തന്നെയാണ് റോയി കൃഷ്ണ. റോയി കൃഷ്ണനെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം ഫ്രണ്ടിലുണ്ടെങ്കിൽ ഡിഫെൻസിന് നല്ല പണി തന്നെയാണ്. അതിൻ്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ അത്രയും പ്രഷർ ചെയ്യും, ഏത് സിറ്റുവേഷനും ഒരു 50 ചാൻസ് പോലും ഗോളാക്കി മാറ്റാൻ കഴിവുള്ളൊരു സ്ട്രൈക്കറെ ഒരു ടീമിന് കിട്ടുക എന്ന് പറഞ്ഞാൽ ആ ടീമിൻ്റെ ഭാഗ്യമാണ്. കാരണം പലപ്പോഴും കേരള ബ്ലാസ്റ്റേഴ്സിനെ നമ്മൾ മിസ് ചെയ്തൊരു മെത്തേഡായിരുന്നു ഒരു ഹാഫ് ഒരു 50% or 30% ചാൻസ് ഉള്ള വരുന്ന പന്ത് വരെ കൺവേർട്ട് ചെയ്യാൻ കഴിയുന്ന ഒരു സ്ട്രൈക്കർ ഇല്ല എന്നുള്ളത്. റോയി കൃഷ്ണ എക്സ്ട്രാ ഓർഡിനറി സ്ട്രൈക്കറാണ്. ഏത് ചാൻസും ഓഫ് ദ ബോൾ ഓൺ ദ ബോളിലൊക്കെ ഡേഞ്ചർ ആയിട്ടുള്ള ഒരു പ്ലെയറാണ് റോയി കൃഷ്ണ. അപ്പോൾ എ ടി കെയുടെ രണ്ട് ടോപ്പ് സൈനിങ് എന്ന് പറയുന്നത് ഒന്ന് ഹ്യൂഗോ ബോമോസ്, പിന്നെ റോയി കൃഷ്ണ. എനിവേ നെക്സ്റ്റ് വീഡിയോയിൽ അടുത്ത ടോപ്പ് ക്ലബ്ബുകളും അതേപോലെ തന്നെ അതിൻ്റെ ടോപ്പ് പ്ലെയേഴ്സിനെയും കുറിച്ച് ചർച്ച ചെയ്യാം. താങ്ക് യു.